പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജൂൺ മാസം 19 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ നിന്ദകളെ നീക്കിക്കളയുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വചനത്തിലേക്ക്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 25 അതിൻ്റെ 8 വാക്യം: അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയുകയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരിനെ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ദ സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുൾ ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ ഈ വചനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ നാളുകളായി കണ്ണുനീരിലും നിന്ദയിലും ആയിരിക്കുന്ന അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം നമ്മോട് പറയുകയാണ്, നമ്മുടെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കും. ഹല്ലേലൂയ. നമ്മളുടെ നിന്ദയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ കർത്താവ് നീക്കിക്കളയും. എന്നെ കേൾക്കുന്നവരെ, എന്നോടും നിന്നോടും കഴിഞ്ഞ നാളുകളിൽ, പ്രത്യേകിച്ച് പകർച്ചവ്യാധിയുടെ സമയത്ത് ചോദിച്ചില്ലേ നിന്റെ ദൈവം എവിടെയാണെന്നുള്ളത്, നിന്റെ തലമുറയുടെ വിഷയം എന്താകും? ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിച്ചിട്ട് വല്ല കാര്യം നടക്കുമോ? ഹല്ലേലൂയ. എന്താ ഇങ്ങനെ ആയിത്തീർന്നത്? ഇങ്ങനെ അനേക കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മളെ നിന്ദിക്കുന്ന രീതിയിൽ പലവരും ചോദിച്ചിട്ടില്ലേ? എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം വചനത്തിലൂടെ നമ്മോട് വാക്തത്വം പറയുകയാണ്, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും നിന്റെ നിന്ദയെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഈ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന, വചനത്തിൽ നാം ഉറയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. 119 സങ്കീർത്തനം അതിൻ്റെ 42 വാക്യം പറയുന്നു: ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിച്ചവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഹല്ലേലൂയ. വചനത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഉറയ്ക്കാൻ പറയണം. നമ്മോട് ഈ ഓരോ പ്രഭാതത്തിലും സംസാരിക്കുന്ന വചനങ്ങളിൽ നാം അത് മുറുകെ പിടിക്കാമെങ്കിൽ നമ്മുടെ കർത്താവ് ഇന്നത്തതിൻ്റെ ദൈവമാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, അനേകരെന്നെ കേൾക്കുന്നുണ്ട്, ചിലവരെ കണ്ണുനീരവൻ തുടയ്ക്കാൻ പോവുകയാണ്, അനേകരുടെ നിന്ദയവൻ നീക്കുവാൻ പോവുകയാണ്. ഞാനിത് വിശ്വസിക്കുന്നു പ്രിയരെ, കാരണം ഞാൻ ഈ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിച്ചവർക്ക് ഉത്തരം ദൈവം കൊടുക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നാളുകൾ ഭയപ്പെട്ട എൻ്റെ അഭിഷേകത്തിനകത്ത് ഇന്നത്തെ പ്രഭാതത്തിൽ എൻ്റെ ദൈവം മറുപടി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ, ഈ December 30 എൻ്റെ മറുപടിയുടെ ദിവസമാണ് വിശ്വസിക്കാമെങ്കിൽ, ആ ഭയപ്പെട്ട വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. 119 സങ്കീർത്തനമായതിൻ്റെ 39 വാക്യം കൂടെ: ഞാൻ പേടിക്കുന്ന നിന്ദയെ അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ നല്ലവയല്ലോ. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ആ പേടിക്കുന്ന നിന്ദ എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ, നിന്റെ വിധികൾ എല്ലാം നല്ലവയല്ലോ. ഇന്നും ഈ പ്രഭാതത്തിൽ എനിക്ക് വേണ്ടി സ്വർഗം ഒരു നല്ല വിധി അയക്കാൻ പോവുകയാണ്. എൻ്റെ ആ നിന്ദയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ പോവുകയാണ്. ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഈ പ്രഭാതം ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, ഞങ്ങളുടെ നിന്ദയെ മാറ്റുന്ന ഒരു പ്രഭാതമാണല്ലോ അപ്പ. അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു സാക്ഷ്യത്തിൻ്റെ പ്രഭാതമാണ്. നിങ്ങളുടെ ആ രോഗത്തെ, നിങ്ങളുടെ ആ പ്രശ്നത്തെ, എന്താകുമെന്ന് അനേകർ ചോദിച്ച വിഷയത്തെ എൻ്റെ കർത്താവ് ഇന്ന് ആൻസർ തരാൻ പോവുകയാണ്. അപ്പാ, അങ്ങ് വിടുതലയച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഓരോ മുഖത്തുനിന്നും കണ്ണുനീരിനെ തുടക്കിയും ഇവരുടെ നിന്ദയെ മാറ്റിയതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നമ്മുടെ യൂട്യൂബുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ
ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളും അതിനകത്തേക്ക് ജോയിൻ ചെയ്താട്ടെ. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരേ സമയത്തിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.